നമ്മളിൽ ആരും അന്ന് മോഹിനിയെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവളും ഈ കുടുംബത്തിന്റെ മരുമകളായിരുന്നു, മനുവിന്റെ ഭാര്യയായിരുന്നു, അവന്റെ കുട്ടികളുടെ അമ്മയായിരുന്നു. പക്ഷെ ഒരു രക്ഷസിന് ജന്മം നൽകാനേ കഴിയൂ, ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. മനുവിനെ ഇല്ലാതാക്കിയതുപോലെ അവന്റെ മക്കളെ ഇല്ലാതാക്കും. എനിക്കറിയില്ല നമ്മൾ ചെയ്തത് പാപമോ പുണ്യമോ എന്ന്. എന്തൊക്കെ ചെയ്താലും അതെല്ലാം കാജലിനും ആനന്ദിനും വേണ്ടിയാ ചെയ്ത്. പടരുമ്പോൾ അവൾ യഥാർത്ഥ രൂപത്തിലായി. അപ്പോഴെല്ലാവരും കണ്ടത് അവൾ 200 വർഷത്തിലധികം ജീവിച്ചിരുന്ന ഒരു രക്ഷസായിരുന്നു എന്ന്. മറ്റുള്ളവരെ ഭക്ഷിച്ചായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എന്നെ കത്തിച്ചു കളയാൻ കഴിയുമായിരിക്കും, പക്ഷേ എന്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാനൊരു രക്ഷസാണ്, രക്ഷസ്. ഒരു രക്ഷസിന്റെ ദൃഷ്ടി ഒരു കുടുംബത്തിന്മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ കുടുംബത്തെ അതിൽ നിന്നും രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ എവിടെ പോയാലും എവിടെ ജീവിച്ചാലും എല്ലായ്പ്പോഴും എന്റെ കണ്ണുകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നേക്കുമായി. അവൾ കത്തിയമർന്ന് ഒരു കൽപ്രതിമയായി മാറി.
രാക്ഷസിനെയും അതിന്റെ മുടിയെയും ഞാൻ അകത്ത് ബന്ധിച്ചിരിക്കുകയാണ്. ആ ദുർശക്തികളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ. നിങ്ങളുടെ എല്ലാം സുരക്ഷയ്ക്കായി ഈ വാതിൽ ഞാൻ മന്ത്രങ്ങളാൽ ബന്ധിക്കുകയാണ്. ആ രാക്ഷസിന്റെ കരിനിഴൽ നിങ്ങൾക്കുമേൽ പതിക്കാതിരിക്കാനായി. ദിവ്യ, ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ദിവ്യ എന്ന് പറഞ്ഞതല്ലേ, ആ രക്ഷസിന്റെ ശക്തിയുടെ നിഴലിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായിരുന്നു. പിന്നെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പറഞ്ഞതാണ്, പക്ഷെ അതിനുശേഷം ദിവ്യ തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. എവിടെയാണ് പോയതെന്ന് ഇന്ന് വരെ അറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചു. അന്ന് ആ രക്ഷസ് പറഞ്ഞതാ അവളുടെ കണ്ണുകൾ എന്നും നമ്മളുടെ കുടുംബത്തെ പിന്തുടരുമെന്ന്. ഒരിക്കലുമില്ല ചിത്ര, അങ്ങനെ സംഭവിക്കാനായിരുന്നെങ്കിൽ ഇതിനോടകം എന്തൊക്കെ സംഭവിച്ചേനെ? ഇപ്പോ 18 വർഷത്തോളമായി. ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ഏത് നിലയിലെത്തി? ഇതെല്ലാം ആ രക്ഷസിന്റെ ആഭിചാരത്തിന്റെ ഫലമാണ്. ഈ സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെ ആയിരുന്നേനെ. അങ്ങനെയല്ല വിദ്യാലക്ഷ്മി, ഇതെല്ലാം അവളുടെ പൈശാചിക ശക്തിയുടെ ഫലമായി ഉണ്ടായതല്ല, മറിച്ച് നമ്മുടെ സഹോദരൻ മനുവിന്റെ പ്രയത്നം കൊണ്ടുണ്ടായതാണ്. നമ്മുടെ ഈ ബിസിനസ് ഈ നിലയിലെത്തിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ടത് കുറച്ചൊന്നുമല്ല. എക്സാക്ട്ലി ഏട്ടത്തി, ഞങ്ങൾ അധ്വാനിച്ചു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നല്ലൊരു ജീവിതം നയിക്കുന്നത്. നല്ല ജീവിതം? ഇതിനെയാണോ നിങ്ങൾ നല്ല ജീവിതം എന്ന് വിളിക്കുന്നത്? ഓരോ നിമിഷവും ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്നതോ? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ജീവിക്കുന്നതോ? നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞു, പക്ഷെ ആ രക്ഷസിന്റെ കണ്ണുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കാണേണ്ടി വരും, പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആനന്ദായിരിക്കും. ആനന്ദിന്റെ ഗ്രഹദോഷം ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അവൾക്ക് മാത്രമായിരിക്കും. ശരീരത്ത് ദേവിയുടെ അടയാളമുള്ള ആ പെൺകുട്ടിക്ക് മാത്രം. അവന്റെ വിധി ആർക്കെങ്കിലും തിരിച്ചെഴുതാൻ കഴിയുമെങ്കിൽ അത് അവൾക്ക് മാത്രമാണ്. ആനന്ദിനെ ആ രക്ഷസിൽ നിന്നും രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അവൾക്ക് മാത്രം. ആ പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും വരും. അവൾക്ക് വന്നേ പറ്റൂ എന്റെ ആനന്ദിന് വേണ്ടി. മോളെ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാൻ തരൂ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും മോൾക്ക്. ഇത് കഴിച്ചോളൂ. എന്നിട്ട് നീ വിശന്നിരിക്കോ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ എന്റെ ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുത്തു എന്ന്? കുഞ്ഞുനാൾ മുതൽ കാണുന്നതല്ലേ, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഒന്നും ആലോചിക്കാതെ നിനക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനം കൊടുക്കും. അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്? മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മയെന്ന്. എല്ലാ കാര്യങ്ങളും അറിയാലോ നിനക്ക്, എന്നിട്ടാണോ എന്നെ കൂട്ടാതെ പോകുന്നത്? പോട്ടെ പോട്ടെ, സാരമില്ല. മോളുടെ കണ്ണു നിറഞ്ഞല്ലോ. ഈ ഭംഗിയുള്ള കണ്ണുകളിൽ കണ്ണുനീർ കാണുന്നത് അത്ര നല്ലതല്ല. അമ്മയ്ക്ക് എങ്ങനെയാ മനസ്സിലായത് ഇപ്പൊ എന്റെ കണ്ണു നിറഞ്ഞു? മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് കാണാൻ കഴിയില്ല, പക്ഷെ ആർക്കും കാണാൻ കഴിയാത്തത് എനിക്ക് കാണാൻ കഴിയും. അതെന്റെ ഭാഗ്യമാ. എനിക്കറിയില്ല എന്തനുഗ്രഹമാണ് എനിക്കുള്ളതെന്ന്. വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, എന്നിൽ നിന്ന് ദൂരേക്ക് അകന്നു പോകുന്നു. ഇനി അവരെയൊക്കെ കാണാൻ കഴിയുമെന്നും അറിയില്ല. അതാ ഞാൻ അമ്മയോട് പറയാതെ പോകാൻ ഒരുങ്ങിയത്. ഒന്നുമില്ലെങ്കിലും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയെങ്കിലും വെക്കാലോ. അങ്ങനെ പറയല്ലേ, എന്തായാലും തിരിച്ചു വരും. Thank you.
ചെല്ലുമോളെ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അമ്മേ, അമ്മയ്ക്ക് എന്നെ കണ്ടെത്താൻ കഴിയില്ലായിരിക്കും. പക്ഷെ ഞാൻ വരികയാണ് അമ്മയെ അന്വേഷിച്ച്. വിദ്യാലക്ഷ്മി, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ആനന്ദിന് ഞാൻ നിന്നിൽ നിന്നും തട്ടിയെടുത്തിരിക്കും. എന്തുപറ്റി? എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? നമുക്ക് പോണം. എവിടെ? അവൾ അടക്കം ചെയ്തെടുത്ത്. ഞാൻ ഇന്നലെ നിന്നെ യോഗ സെഷനും വിളിച്ചു, പക്ഷെ നീ വന്നില്ല. ഉറപ്പായിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് പോയതായിരിക്കും അല്ലേ? ഏയ്, അല്ലല്ലല്ല, പാർട്ടിക്കൊന്നും പോയതല്ല. വീട്ടിലൊരു ചെറിയ പൂജ ഉണ്ടായിരുന്നു. പൂജയോ? ഓ, ഈ വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള അങ്ങനെയല്ലേ? യെസ്, അത് തന്നെ. എന്നാ കുഴപ്പമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നത് പറ. നീ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലുണ്ട് ഞാൻ. ഗ്രഹദോഷം ഇല്ലാതാക്കണമെങ്കിൽ അത് അവൾക്ക് മാത്രമേ കഴിയൂ. ശരീരത്തിൽ ദേവിയുടെ അടയാളമുള്ള ആ പെൺകുട്ടിക്ക് അവന്റെ വിധി ആർക്കെങ്കിലും മാറ്റി എഴുതാൻ കഴിയുമെങ്കിൽ അത് അവൾക്ക് മാത്രം. ആനന്ദിനെ ആ രക്ഷസിന്റെ ദൃഷ്ടിയിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് അവൾക്ക് മാത്രം.
ആ പെൺകുട്ടി നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കടന്നു വരും. അവൾക്ക് വന്നേ മതിയാവൂ എന്റെ ആനന്ദിന് വേണ്ടി. ലക്ഷ്മി, നീ പറഞ്ഞതനുസരിച്ച് നമ്മളിപ്പോ ഇവിടെ വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? എന്റെ സംശയം സത്യാണോ അല്ലയോ എന്ന് എനിക്കറിയണം. എനിക്ക് തോന്നുന്നത് ആ രക്ഷസ് നമ്മുടെ ജീവിതത്തിൽ മടങ്ങിയെത്തിയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ എത്തിയോ? നിങ്ങളായിരുന്നില്ലേ ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് ആ രക്ഷസിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്? കുറേ കഥകൾ കേട്ടിട്ടുണ്ട് അവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും. പക്ഷെ രക്ഷസ് ഇവിടെ നിന്ന് പോയാലും അവരുടെ ദൃഷ്ടി ഇവിടെ തന്നെ ഉണ്ടാവും. അതുമല്ല, അവളുടെ ദൃഷ്ടി ഇന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളെല്ലാം എവിടെ പോയാലും എവിടെ പോയി ഒളിച്ചാലും എന്റെ ദൃഷ്ടി എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. എവിടെ പിശാചുണ്ടോ അവിടെ ദൈവവുമുണ്ട്, എവിടെ അമൃതുണ്ടോ അവിടെ വിഷവുമുണ്ട്, അതുപോലെ എവിടെ രക്ഷസുണ്ടോ അവിടെ ദേവതയുമുണ്ട്. ദൈവചൈതന്യമുള്ള ഒരാൾക്ക് നിങ്ങളെ രക്ഷസിന്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. Thank you.
എന്റെ മകന് പിന്നിൽ അപകടം പതിയിരിക്കുന്നു. ദേവിയുടെ അടയാളമുള്ള ആ പെൺകുട്ടിയെ ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്ക് വീണ്ടും തോന്നി തുടങ്ങിയിരിക്കുന്നു ആ രക്ഷസ് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ മടങ്ങിയെത്തിയെന്ന്. വിദ്യാലക്ഷ്മി, അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എങ്ങനെ തിരിച്ചു വരാനാവും? മറന്നുപോയോ ദിവ്യ എത്രമാത്രം മന്ത്രം ചൊല്ലിയാണ് അവളെ അകത്ത് ബന്ധിച്ചിരിക്കുന്നതെന്ന്? രക്ഷസിനെയും അതിന്റെ മുടിയെയും ഞാൻ അകത്ത് ബന്ധിച്ചിരിക്കുകയാണ്, ആ ദുർശക്തികളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ. നിങ്ങളുടെ എല്ലാം സുരക്ഷയ്ക്കായി ഞാൻ ഈ വാതിൽ മന്ത്രങ്ങളാൽ ബന്ധിക്കുകയാണ്. ഓർമ്മയുണ്ട്, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്നിട്ടും എന്റെ ഒരു സമാധാനത്തിനായി എനിക്ക് തുറന്നു കാണണം അവൾ അകത്തുണ്ടോ ഇല്ലയോ എന്ന്. ഏട്ടാ, ഇത്ര നാളായിട്ട് ഈ വാതിൽ അന്ന് കണ്ടതുപോലെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇത്രയും വർഷമായിട്ട് ഇതിൽ തൊട്ടിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്കിപ്പോ ഇതൊന്ന് തുറന്നു നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഏട്ടത്തേക്ക് സമാധാനാവുമല്ലോ. തുറക്ക. ഞങ്ങൾ നാലു പേരും ഈ അമാവാസി രാത്രിയിൽ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സാക്ഷിയാക്കി പ്രീതിയുടെ ആത്മാവിനെ ആവാഹിക്കുകയാണ്. പ്രീതി, എന്താ നീ ഇവിടെ ഉണ്ടോ?